Welcome back to edworld, Edwin here. Hello guys, you're watching edworld and this is Edwin here. So guys, ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോയാലും കുഴപ്പമില്ല കാരണം ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഫുൾ റീക്യാപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് തന്നെ നമ്മൾ 3 മാസത്തോളമായി അപ്പോൾ ഇത്രയും നാളത്തെ ഗ്യാപ്പിന് ശേഷം വരുന്ന ഫസ്റ്റ് വീഡിയോ ആണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് എനിക്ക് പേഴ്സണലി കാരണം ഞാൻ ഒരുപാട് ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് സോ ഒന്നുകൂടെ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് കൂടാതെ നിങ്ങൾക്ക് ഇന്ന പോർഷൻസ് അതായത് ഈ വീഡിയോയുടെ ഇന്ന പോർഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ ആ ടൈം സ്റ്റാമ്പും ടൈമിൽ എന്താണ് പറയുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കിടപ്പുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് പോകാനായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യത്തിലേക്ക് പോകാം ഈ ചാനൽ തുടങ്ങുന്നതിനുള്ള ഹിസ്റ്ററി സോ ഫ്രണ്ട്സ് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേഴ്സണൽ കാര്യം പറയാം ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് കാണുന്നത് 9th സ്റ്റാൻഡേർഡിലാണ് 9th സ്റ്റാൻഡേർഡിൽ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ യൂട്യൂബ് തുറന്ന് നോക്കിയതാണ് അന്നാണ് ഞാൻ അബ്ദുൽ കലാമിൻ്റെ വോയിസ് ആദ്യമായിട്ട് കാണുന്നതും ഇന്ന് അദ്ദേഹം എൻ്റെ മെൻറ്ററാണ് എൻ്റെ മോട്ടിവേഷൻ എല്ലാ കാര്യങ്ങളും അബ്ദുൽ കലാമിലാണ് സറൗണ്ട് ചെയ്തിരിക്കുന്നത് സോ യൂട്യൂബ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അങ്ങനത്തെ ഒരു വലിയൊരു മൊമെൻറ്റിലൂടെയാണ് പക്ഷേ അന്നൊന്നും ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങി ഒരാൾക്ക് ഇങ്ങനെ തുടങ്ങി അതിനകത്ത് വീഡിയോ ഇടാമെന്നോ ഒന്നും ഞാൻ അറിയത്തില്ലായിരുന്നു അതിനെപ്പറ്റി ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ 10th സ്റ്റാൻഡേർഡിൽ ഞാനൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തു വ്യോമ എന്ന് പറയുന്നൊരു എക്സിബിഷൻ അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഈ യൂട്യൂബിലാണെങ്കിൽ വീഡിയോസ് ഇടാൻ പറ്റുന്നുള്ള കാര്യം അറിയപ്പെട്ടു അങ്ങനെ ഒരു ചാനൽ തുടങ്ങി അതിനകത്തൊരു വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ വ്യോമ എന്നൊരു ചാനൽ തുടങ്ങി പക്ഷേ അതിൽ ഒറ്റ വീഡിയോ ഇട്ടില്ല പക്ഷേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്ലാനൊക്കെ മനസ്സിൽ കിടക്കുന്ന കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ഈ ഷെയർ ചെയ്തത് 10th സ്റ്റാൻഡേർഡിൽ ഞങ്ങൾ എക്സാം എഴുതാൻ പോയ വഴിക്കായിരുന്നു അതായത് ഞങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ സ്കൂൾ ബസ്സിൽ വെച്ചായിരുന്നു ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ദേവദത്തൻ പറഞ്ഞു എനിക്കും ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം അതിനകത്ത് വീഡിയോ കണ്ടൻസ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്ത് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് തുടങ്ങാമെന്ന് അതിൻ്റെ കൂടെ തന്നെ മിലനും ഉണ്ടായിരുന്നു ഇപ്പം മിലൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടു ഓക്കെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ടൈപ്പായിട്ട് ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റൂട്ട് ഫോം അതായത് ഇടിവെള്ളി തുടങ്ങാനുള്ള റൂട്ട് അവിടെ നിന്നായിരുന്നു തുടങ്ങിയത് സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാണുന്നത് ലോക്ക്ഡൗൺ ആണ് അതായത് ഞങ്ങളുടെ 10th എക്സാം എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാട്സാപ്പിൽ ചാറ്റിൽ വന്നു ഗ്രൂപ്പ് ചാറ്റിൽ അപ്പോൾ അങ്ങനെ സംസാരിച്ച് വിഷയം മാറി തിരിച്ച് യൂട്യൂബ് ചാനലിലേക്ക് തന്നെ വന്നു അപ്പോൾ ഞാനും ദൈവത്തിനും തീരുമാനിച്ച് നമുക്ക് നാളെ തന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അന്ന് ഞങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ അയച്ചു കൊടുക്കണം അതായത് അവൻ എഡിറ്റിങ്ങും ഞാൻ ഹോസ്റ്റ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത് അന്ന് എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ അവൻ്റെ കയ്യിൽ എത്തുന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ വാട്സാപ്പിൽ കൂടെ സെൻഡ് ചെയ്യാമെന്ന് അന്നാണ് ഞങ്ങളൊരു വാട്സാപ്പിൻ്റെ റൂൾ തന്നെ അറിയുന്നത് 25 MB മുകളിലുള്ള വീഡിയോസ് അവിടെ ചെല്ലത്തില്ലെന്ന് അപ്പോൾ ഞാനത് യൂട്യൂബ് സെർച്ച് ചെയ്തു എങ്ങനെ നമുക്ക് 25 MB കൂടുതലുള്ള വീഡിയോസ് എങ്ങനെ നമുക്ക് വാട്സാപ്പിൽ കൂടെ അയക്കാമെന്ന് അങ്ങനെ കിട്ടിയൊരു മെത്തേഡാണ് കംപ്രഷൻ അപ്പോൾ ഞാനൊരു തേർഡ് പാർട്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ വീഡിയോ കയറ്റി കംപ്രസ് ചെയ്തു കംപ്രസ് ചെയ്തെന്ന് വെച്ചാൽ 720 pixels അന്ന് വീഡിയോ എടുത്തത് 720 pixels കംപ്രസ് ചെയ്ത് 480p അന്നത്തെ വീഡിയോ റിസൾട്ട് കിട്ടിയത് ആ വീഡിയോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലോണം ക്വാളിറ്റിയിലൊക്കെ ഡിസ്റ്റോർഷൻ വന്നു ഓഡിയോയിലാണെങ്കിൽ പോലും നല്ലോണം പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ വീഡിയോ ആണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ അത് അവൻ ചുമ്മാ എഡിറ്റ് ചെയ്ത് കയറ്റിയതേ ഉള്ളൂ അപ്പം അന്നേരം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണോ ചോദിച്ചത് എടാ നമുക്ക് ലോഗോ വേണ്ട പേര് വേണ്ട എന്തെന്തിടും അപ്പോഴാണ് ഞാനൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ അന്ന് ഞങ്ങൾക്ക് ലോഗോ തന്നെ 3 കാര്യങ്ങളുണ്ടായിരുന്നു അതായത് 3 ഡിസൈൻസ് ഉണ്ടായിരുന്നു ആ 3 ഡിസൈൻസ് ഞാനിപ്പോൾ കാണിച്ചു തരാം അതിൽ ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു ലോഗോ ഞങ്ങൾ സെലക്ട് ചെയ്തു റാൻഡംലി അപ്പോൾ ആ ലോഗോ ആണ് ഇപ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് വലിയ വിഷയമൊന്നുമില്ലെന്ന് തോന്നുന്നു പിന്നീട് ആ ലോഗോയിൽ നിന്ന് പിന്നെ മാറാനും തോന്നിയിട്ടില്ല പക്ഷേ പേരെന്ന് പറഞ്ഞാൽ ഇഡി വേൾഡ് അതായത് എഡ്വിൻ ദേവത്തൻ വേൾഡ് എന്ന് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ റൈമിംഗ് ആകുമെന്ന് വിചാരിച്ചു എഡ്വിൻ ഇഡി വേൾഡ് അങ്ങനത്തെ ഒരു റൈമിംഗ് സൃഷ്ടിച്ചു അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ വെൽക്കം ബാക്ക് ടു ഇഡി വേൾഡ് എഡ്വിൻ ഹിയർ എന്ന് പറയുന്നൊരു ടൈറ്റിൽ കൊണ്ടുവന്നത് അപ്പം ഇത് നമുക്ക് ഇഡി ഗെയിമിംഗ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അവിടെ നമുക്ക് ദേവത്തിൻ്റെ പേരും ചൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ വന്നു അത് ഇഡി വെച്ചാണ് എഡ്വിൻ്റെ ഫസ്റ്റ് ലെറ്റർ തുടങ്ങുന്നത് അതുപോലെ തന്നെ ഇഡി തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഡി ഇ വരും അത് ദേവത്തിൻ്റെ പേരായിട്ട് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി അപ്പോൾ ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതിൽ കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു സോ ഫസ്റ്റ് വീഡിയോ മുതൽ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പറമ്പിൽ തന്നെ നമുക്ക് സെറ്റിട്ട് സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് പക്ഷേ അന്ന് ക്യാമറ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ഫോണിലായിരുന്നു ഷൂട്ട് ചെയ്തൊരു പൊട്ടിയ ഫോണിലായിരുന്നു അപ്പോൾ അത് എൻ്റെ അമ്മയുടെ പഴയ ഫോണായിരുന്നു അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഓഡിയോ അതിൽ നിന്ന് തന്നെ എടുത്ത് എല്ലാം
ഒരു സാധാരണ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പോലെയായിരുന്നു. പക്ഷെ പിന്നീട് ഓരോ വീഡിയോ ചെയ്യും തോറും എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം തോന്നി, നല്ലോണം ക്വാളിറ്റി ബേസിലാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ പല പല പ്ലാറ്റ്ഫോമിൽ എത്തിക്കാനൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. ഫേസ്ബുക്കിലായാലും എല്ലായിടത്തും ഞങ്ങൾ അതിങ്ങനെ എത്തിക്കാൻ നോക്കി. ക്വാളിറ്റി ബേസിൽ മാത്രമല്ല, കോണ്ടൻറ്റിലാണെങ്കിലും ഞങ്ങൾക്ക് ഡി ഐ വൈ കോണ്ടൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ കൂടെ ടിപ്പും ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പബ്ലിക് ഇഷ്യൂസൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി കുറച്ച് സ്റ്റഡി ചെയ്ത് അതിനെപ്പറ്റി പറയാനും തോന്നി. അപ്പോൾ അന്നൊക്കെ നമ്മൾക്ക് കൊറോണ കത്തിയായിരുന്നുള്ളൂ, ഞങ്ങൾ പറഞ്ഞുള്ളൂ. ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു ലോക്ക്ഡൗൺ തുടങ്ങിയത്, മിയർ കോയിൻസിഡൻസ് ആയിരുന്നു. പിന്നീട് ഞങ്ങൾ വിചാരിച്ചു കൊറോണയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. ആ കൊറോണയുടെ വീഡിയോ ഇപ്പോഴും ആൾക്കാരിന്ന് കാണുന്നുണ്ട്. പക്ഷേ അന്നാണെങ്കിൽ പോലും ഞാൻ സ്റ്റഡി ചെയ്ത് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ച് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു സ്ക്രിപ്റ്റ് എന്നുള്ള ഐഡിയ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം, ഇനി സ്ക്രിപ്റ്റഡ് കണ്ടൻസ് വേണ്ടെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഓരോ നിമിഷം വരും തോറും എനിക്ക് സ്ക്രിപ്റ്റഡ് കണ്ടൻസിനോട് എന്താ പറയുക, വെറുപ്പരം തോന്നിക്കൊണ്ടിരുന്നത്. പിന്നീട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയും തോറും അതിനകത്ത് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവുകയും ഓരോ എറർസ് ഉണ്ടാവുകയും ചെയ്തു. അത് എഡിറ്റിങ്ങിലാണെങ്കിൽ പോലും തിരുത്താൻ പറ്റാത്ത പ്രശ്നങ്ങളായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സോ ഞാൻ ഇത്രയും പറഞ്ഞതിനകത്ത് നിങ്ങൾ എടുക്കേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ലോക്ക്ഡൗൺ തുടങ്ങി ചുമ്മാ ഇരിക്കുന്ന കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതല്ല. ലോക്ക്ഡൗൺ മുമ്പേ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു യൂട്യൂബ് ചാനലാണ്. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രോസസ്സ് ഒട്ടും ശരിയല്ലായിരുന്നു. ശരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന രീതിയിലല്ല ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. വേണ്ട റിസോഴ്സസോ ഒന്നും കയ്യിലില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ പതിയെ പതിയെ ബിൽഡപ്പ് ചെയ്ത് വന്നു. കാരണം ഇന്നും ആൾക്കാർ പറയുന്നുണ്ട് ലോക്ക്ഡൗണിന് ചുമ്മാ പൊട്ടി മുളച്ച് വന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇടിവേൾഡെന്ന്. ഇടിവേൾഡിനകത്ത് കുറേ പേരുടെ കഷ്ടപ്പാടുണ്ട്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് പല കാര്യങ്ങളും ഓർത്തത്. ട്രൈപോഡ്, പിന്നെ ഡി ഐ വൈ വീഡിയോസ് ചെയ്യുന്ന സമയത്തായിരുന്നു ഞങ്ങൾ ടോപ്പിൽ നിന്ന് എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ അന്നേരം തന്നെ, അതായത് ആ ഒരു വീഡിയോ എടുക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ കുറേ ഐഡിയാസ് ചിന്തിച്ചു. അതായത് ട്രൈപോഡ് ഉണ്ടാക്കുന്ന നമുക്കൊരു മിനിമം ഐഡിയ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. മൂന്ന് പൈപ്പ് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവിടെ ഒരു ട്രൈപോഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതെങ്ങനെ യോജിപ്പിക്കുന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ആക്രിയൊക്കെ കൂട്ടി വെക്കുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് പഴയ പൈപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അവിടെ ചെന്ന് നമ്മൾ കണ്ട സാധനങ്ങളൊക്കെ വെച്ച് നമ്മളൊരു ട്രൈപോഡ് സെറ്റപ്പ് ചെയ്തു. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ടോപ്പിൽ നിന്നുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുത്തു. അതും നമ്മൾ അവിടെ തന്നെ കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയത്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് തോന്നി എൻ്റെ മെൻറ്റർ അബ്ദുൽ കലാമാണ്. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും പാസ് ചെയ്യണം തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ, എനിക്കൊരു ഐഡിയ തോന്നി എൻ്റെ അബ്ദുൽ കലാമിൻ്റെ ബുക്ക്സ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമല്ലോ എന്ന്, ആ ബുക്കിനെ പറ്റി അറിയാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പിന്നെ ആ സെയിം വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് തന്നെ മനസ്സിലായത് അത് തെറ്റാണെന്ന്. കാരണം ഞാൻ നമ്മുടെ സീഡ് ജെർമിനേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്നേരം മണ്ണൊക്കെ നമ്മൾ ഈ ബുക്കിന് മുകളിൽ വീഴുന്നുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു വിഷമമൊക്കെ കാര്യങ്ങളൊക്കെ തോന്നിയത്. സോ അപ്പോൾ തന്നെ ഞാൻ ആ ഐഡിയ ഡ്രോപ്പ് ചെയ്തു. പിന്നീട് നമ്മൾ കാണിച്ചത് എല്ലാം ടവലിലായിരുന്നു നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അമ്മിക്കല്ലിൻ്റെ മുകളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കാണിക്കാമെന്നുള്ളൂ. നോ ഇഷ്യൂസ്, നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും നല്ലൊരു ഐഡിയ ആണെങ്കിൽ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിൻ്റ് വന്നിരിക്കുന്നത് ക്യാമറ ബേസ്ഡ് കഴിഞ്ഞു, പിന്നെ ട്രൈപോഡ് കഴിഞ്ഞു, പിന്നെ വീഡിയോ എടുക്കാനായിരുന്നു. വീഡിയോ എടുക്കുന്നു പറഞ്ഞാൽ നമ്മൾക്ക് ഈ പറമ്പിൽ തന്നെ നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യമുണ്ട്. അതിനനുസരിച്ച് നോയ്സ് വരുന്നുമുണ്ട്. അതായത് കാക്ക, പിന്നെ കുയിൽ, അങ്ങനെ പലരുടെയും വോയിസ് ഇതിനകത്ത് കയറുന്നുണ്ട്. പക്ഷേ നമ്മുടെ വോയിസ് ഡിസ്റ്റോർഷനൊന്നും ഇല്ലാതെ, അത് അത്യാവശ്യം നോയ്സൊന്നും ഇല്ലാതെ കിട്ടുന്നത് ഇവിടെയാണ്. മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നോയ്സൊക്കെ ക്യാൻസലായി പോകുന്നുണ്ട്. സോ അതൊക്കെ ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല, ഇതുവരെയും പ്രയോജനമായിട്ട് തോന്നുള്ളൂ. പിന്നെ വീടിൻ്റെ അകത്ത് വെച്ച് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കിനെല്ലാം എനിക്ക് ഒരു ഇൻട്രോവേർട്ട് ഫീലിംഗ് ആണ് തോന്നുന്നത്. ബട്ട് ഇവിടെ വരുമ്പോഴാണ് എനിക്ക് അത്യാവശ്യം വോയിസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സോ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ സ്ഥലം ചൂസ് ചെയ്യാനും കാരണങ്ങളൊക്കെ. സോ സ്റ്റാർട്ടിങ് ഇതൊക്കെയായിരുന്നു. സോ നെക്സ്റ്റ് ക്വാളിറ്റി. ക്വാളിറ്റിക്കകത്ത് നമുക്ക് കൺസിഡർ ചെയ്യുന്നത് എഡിറ്റിങ്, പിന്നെ ഷൂട്ടിംഗ് ഇന്ന് ക്യാമറ, പിന്നെ അതുപോലെ തന്നെ ഓഡിയോ. ഈ മൂന്ന് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി ഗ്രോ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇപ്പം എപ്പോഴൊക്കെ ഞാൻ നൊസ്റ്റാൾജി അടിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് എടുത്ത് നോക്കി ആ വീഡിയോ കണ്ടാലും 144 pixels കിട്ടത്തുള്ളൂ. നമുക്കിപ്പോൾ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ പോലും 144 കിട്ടുന്നത്. എൻ്റെ മുഖം അതിനകത്ത് കാണാൻ പോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വീഡിയോസ് ആണെങ്കിൽ 4K വരുന്നത്. സോ നല്ലോണം ഒരു ഗ്രോത്ത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഓഡിയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് എന്നുവെച്ചാൽ കഴിഞ്ഞൊരു വർഷത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ മൈക്ക് ഒന്നും സെറ്റപ്പ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ മൈക്ക് ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ ഒരു വീഡിയോയിൽ ചേർക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ അതിൽ സിങ്ക് ചെയ്യണമെന്നോ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ബട്ട് ആ ഒരു വർഷം കൊണ്ട് എന്നെ അത് പഠിച്ചെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ മൈക്കൊക്കെ വെച്ച് നല്ലോണം ഒരു ക്രിസ്പ് ഓഡിയോ
പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുവാണ്. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ചെയ്യാനാണ് നോയിസസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് എഡിറ്റിംഗ് ആണ്. സോ എഡിറ്റിങ്ങിൽ ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ദൈവത്തിന് എഡിറ്റ് ചെയ്ത് ഫുൾ സെറ്റ് ആക്കിക്കോളും. അങ്ങനെയായിരുന്നു നമ്മൾ ഒരു 10 വീഡിയോ ഇട്ടത്. അപ്പോൾ ആ 10 വീഡിയോ എനിക്ക് ഒരു ലക്കി ചാമ്പ് കൈൻഡ് ആയിരുന്നു. കാരണം ഞാൻ അത്ര നാളിട്ട വീഡിയോസിനെല്ലാം ഒരു അത്യാവശ്യം പ്രതീക്ഷിക്കാതെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അന്ന് എനിക്ക് 100 താഴെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആ 100 താഴെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് പോലും ഒരു 200-300 വ്യൂസ് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ 100 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുമായിരുന്നു. ആ 100 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത ആ മൊമെൻറ്റ്, അതായത് മെയിൽ വന്ന ആ മൊമെൻറ്റ് തന്നെ ഞങ്ങൾ അതെടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. ഞാൻ 2 സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ അത്രയ്ക്ക് സന്തോഷമുള്ള സമയങ്ങളായിരുന്നു. പിന്നീടായിരുന്നു ഒരു മെയ് സമയങ്ങളൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ ദേവത്തിൻ്റെ അടുത്തൊരു ബന്ധു കൊറോണ കാരണം സീരിയസ് ആയിട്ട് പോയി. അന്നേരം ദേവത്തിന് ഒരു പൂജാരിയാണ്. സോ അവൻ്റെ വീട്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ലോണം പൂജയും കാര്യങ്ങളൊക്കെ വന്ന കാരണം ഒരു 2 മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ വീക്ക്ലി ബേസ്ഡായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അന്നേരം എനിക്ക് എഡിറ്റിംഗ് അറിയത്തില്ല, എഡിറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയർ ഇല്ല, അവനെ വിളിച്ചിട്ട് കിട്ടത്തുമില്ല. സോ ഞാൻ യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്യാൻ തുടങ്ങി ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട്. അങ്ങനെ ലിങ്ക് എല്ലാം ട്രൈ ചെയ്തു, കുറേ ലിങ്ക് ട്രൈ ചെയ്തിട്ട് ഏറ്റവും അവസാനം ഒരു പെർഫെക്റ്റ് ലിങ്ക് കിട്ടി. അതിന് അത്യാവശ്യമുള്ള ആക്ടിവേഷൻ കോഡും കാര്യങ്ങളൊക്കെ കിട്ടി. അത് രണ്ട് സൈറ്റിൽ നിന്നാണ് കിട്ടിയത്. ഒരു സിംഗിൾ സൈറ്റിനെ ബേസ് ചെയ്തായിരുന്നു എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അത് കിട്ടാൻ വേണ്ടി തന്നെ എനിക്ക് കറക്റ്റ് ഈ 2 വേണ്ടി വന്നു. ഈ 2 കിട്ടി. ഞാൻ അതിൻ്റെ എഡിറ്റിംഗ് പഠിച്ചപ്പോൾ തന്നെ 3 മൂന്നാമത്തെ ആഴ്ചയിൽ ഞാൻ വീഡിയോ ഇട്ടില്ല. അതിൻ്റെ അടുത്ത ആഴ്ച വിട്ട് വീഡിയോ ആണ് ഈ ടിൽ ഡേറ്റ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഒരു ബിഗിനറാണ് ആ സമയത്ത്, അതായത് ബേസിക് എഡിറ്റ് വെച്ച് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അത്. അതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി നല്ലൊരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഒരു ഓവർ റേറ്റഡ് കൈൻഡ് എനിക്ക് തോന്നി. സോ എനിക്ക് പേഴ്സണലി ഒരു തോന്നൽ അന്നുണ്ടായി. അന്നാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് നല്ലോണം എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ മാത്രമേ ഇനി പ്രൊഡ്യൂസ് ചെയ്യാവൂ. പക്ഷേ എനിക്ക് അന്നേരം തന്നെ എനിക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വീക്കിലി ബേസിൽ നമുക്ക് വീഡിയോ ഇടണമെന്ന്. സോ അത് കാരണം ക്വാളിറ്റി ഞാൻ കോംപ്രമൈസ് ചെയ്ത് ഞാനാണെങ്കിൽ വീക്കിലി ബേസ്ഡ് വീഡിയോ ഇടാൻ തുടങ്ങി. അതിനുശേഷം പഠിത്തം സീന് കാരണം എനിക്ക് വീക്കിലി വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. സോ എന്തായാലും വീക്കിലി ബേസിൽ നമുക്കുള്ള വ്യൂവേഴ്സ് പോയി. നമുക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് വേണ്ടി വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ കണ്ടൻറ് സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് മാത്രമേ ആ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ വെച്ച് ഏത് വീഡിയോ ആയിക്കോട്ടെ എത്ര സമയം എടുത്താലും ഒരു എറർ പോലും ഇല്ലാതെ നല്ലൊരു വീഡിയോ മാത്രമേ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. ഞാൻ ഇവിടെ മുതൽ വാക്ക് വരുവാണ്, നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ആയിരിക്കും ഇനി മുതലുള്ള വീഡിയോസ്. സോ അതിൻ്റെ ഒരു പ്രോമിസ് ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അങ്ങനെ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രശ്നത്തിലേക്ക് പോയത്. ദൈവത്തിന് തിരിച്ചു വന്നു. ദൈവത്തിൻ്റെ ഇഷ്യൂസ് എല്ലാം തീർന്ന് അവൻ കംഫർട്ടായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അവനും ചെയ്യാൻ പണിയൊന്നുമില്ല. സോ അങ്ങനെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നമുക്കൊരു സബ് ചാനൽ തുടങ്ങാം, നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സായി. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ 150 ഉണ്ടായിരുന്നുള്ള സമയത്ത്. പക്ഷേ ഞങ്ങൾക്കത് വലിയൊരു കൗണ്ടായിരുന്നു, ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം അന്നായിരുന്നു നമ്മുടെ അർജി ചാനൽ തുടങ്ങി ഹിറ്റായത്. സോ അത് കഴിഞ്ഞിട്ട് കുറേ കുഞ്ഞു ചാനൽസ് വന്നു, അവരും നല്ലോണം കയറിപ്പോയി. ഒരു 1K പ്ലസ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ചെറിയ ചാനൽസിന് വിലയില്ലാതെ പോയി. അപ്പോൾ നമ്മുടെ ചാനലും അങ്ങനെ ഡൗൺ ഗ്രേഡഡ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾക്ക് 1K 100K ഒക്കെ അടിക്കുന്ന ഒരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒറ്റ ഒരു എയിമേ ഉള്ളൂ, ക്വാളിറ്റി കോണ്ടൻസ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ദേവത്തിൻ്റെ ചാനലാണ്. ദേവത്തിന് നമുക്കൊരു സബ് ചാനൽ തുടങ്ങി, ഇഡി ഗെയിമിങ്. അവൻ മൈൻക്രാഫ്റ്റ് ഭയങ്കര ഒരു ഫാനാണ്. അപ്പോൾ എന്തെങ്കിലും കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്ത് നല്ലൊരു നറേഷനൊക്കെ കൊടുത്ത ഒരു ചാനൽ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനും ഇങ്ങനെ പഠിത്ത പ്രശ്നം കാരണം വീട്ടിൽ സമ്മതിച്ചില്ല എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു. ഇപ്പോൾ അവൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഒരു സബ് ചാനൽ തുടങ്ങി. അങ്ങനെ സബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മൾ എന്തായാലും എല്ലാവർക്കും ഒരേ അവസ്ഥയാണ്. അതായത് നമ്മുടെ കൂടെ തുടങ്ങി മിലനും സെയിം അവസ്ഥ. അവന് 20 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് 150 പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും എനിക്കിത് തോന്നൽ തോന്നി, ഇപ്പം ഞാനൊരു സബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിൽ കുറേ പേര് അപ്പോൾ തന്നെ സബ് ചെയ്തു. അതായത് ഇഡി ഗെയിമിംഗ് തുടങ്ങിയപ്പോൾ തന്നെ അതിന് 50 സബ്സ്ക്രൈബേഴ്സ് 1 കിട്ടി. അപ്പം അത് നമ്മുടെ ഇഡി ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ചാനൽ തുടങ്ങുകയാണെങ്കിൽ കിട്ടും. അത് മിലൻ തന്നെ പോസിറ്റീവ് ആണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് തോന്നി. സോ അങ്ങനെ ഞങ്ങൾ ഇഡി ഇൻസ്പിറേഷനും ഇഡി
എൻ്റർടൈൻമെൻറ്റും ഒരുമിച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ മിലനെ കൊണ്ടുവന്നു ഇ ഡി എൻ്റർടൈൻമെൻറ്റ്. ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഞങ്ങളുടെ കട്ടച്ചങ്കായ അജിനെയും കൂട്ടി. അജിനിങ്ങനെ ആക്ടിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവനൊരു വേദി ഒരുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇ ഡി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങാമെന്ന് ചോദിച്ചു. അതിന് ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്രയും കരുതിയാൽ മതി. നമ്മുടെ ഇ ഡി ഗെയിമിംഗ് ആണെങ്കിൽ ദേവത്തിനും ഇ ഡി ഇൻസ്പിറേഷൻ മില്ലനും പിന്നെ ഇ ഡി എൻ്റർടൈൻമെൻറ്റ് അജിനുമായിട്ട് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ ഇതിനെല്ലാം മേളിലായിട്ട് എന്നെ പ്ലേസ് ചെയ്യുകയും ചെയ്തു. എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ട് എല്ലാം അവിടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അന്നേരം. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇടയ്ക്ക് വെച്ച് അജയൻ ബ്രേക്ക് എടുത്തത്. കാരണം അവൻ പറഞ്ഞു എനിക്ക് വ്ളോഗ്സും കാര്യങ്ങളും കിട്ടണമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, നമുക്കൊരു മോണിറ്റൈസേഷൻ നല്ലൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടാതെ നമുക്കൊരു ചാനൽ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ചാനൽ കൊണ്ടുപോകണേൽ തന്നെ നല്ലോണം പേയ്മെൻറ്റും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ വേണം. അപ്പം ഞങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറത്തേക്ക് നാല് ചാനലും നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. സോ അടുത്ത ചാനൽ തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്കൊരു മോണിറ്റൈസ്ഡ് ചാനൽ വേണമെന്ന് തോന്നി. സോ ഇ ഡി വേൾഡ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അതാണെങ്കിൽ കൂടി 300 കണ്ടേ ഉള്ളൂ. സോ ഒരു 1K സബ് ഉള്ള ഒരു ചാനൽ കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു വ്ളോഗ് ചാനലോ എല്ലാം തുടങ്ങാനുണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ചാനൽസ് നല്ലോണം ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. സോ ഇപ്പം നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു ചാനലിൽ 1K പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കുക. ഒപ്പിക്കുക അല്ല, അത് ജെന്യൂൻ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. ഇങ്ങനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലരുടെയും വീഡിയോയിൽ താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് സബ് ചെയ്യോ സബ് ചെയ്യോ എന്ന് ചോദിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ സബ് ചെയ്യോ ചോദിച്ചു പോയതിൻ്റെ കൂട്ടത്തിൽ പരിചയപ്പെട്ട ഒരാളാണ് വാൻഡർ ആർട്ടിസ്റ്റ് അനിരുദ്ധ്. അതാണ് അദ്ദേഹത്തിൻ്റെ യൂസർ നെയിം. നമ്മുടെ അനിരുദ്ധ് ചേട്ടനാണ്. സോ അനിരുദ്ധ് ചേട്ടനെ പരിചയപ്പെട്ടത് എനിക്ക് ഭയങ്കര ഒരു പ്രയോജനമാണ്. കാരണം പുള്ളി കാരണമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എയിമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. യൂട്യൂബിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പോലും പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷേ പുള്ളിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഇപ്പം. സോ അദ്ദേഹം എനിക്ക് ഒരുപാട് ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ടിപ്പ് ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും തയ്യാറാണ് എപ്പോൾ വേണമെങ്കിലും. സോ ഒരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷനാണ് യൂട്യൂബ് ഫീൽഡിൽ നിന്ന്. ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുവാണെങ്കിൽ പോലും ഞാൻ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതിലേക്കൊക്കെ കോണ്ടൻറ്റ് കൊണ്ടിരുന്നത്. ഒരു മൈക്കിൽ ഓഡിയോ എങ്ങനെ ഒരു വീഡിയോയിലേക്ക് സിങ്ക് ചെയ്യണമെന്ന് പോലും പറഞ്ഞു തന്നത് അനിരുദ്ധേട്ടനാണ്. സോ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് പോകുന്നത്. പിന്നീട് ഞങ്ങൾ ആലോചിച്ചു ന്യൂ ഫേസ് ഓഫ് ഇ ഡി വേൾഡ്. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എനർജിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെന്നാ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു ചാനലാണ് ഇ ഡി വേൾഡ്. അപ്പോൾ ഇ ഡി വേൾഡ് പോക്ക് ശരിയാവാത്ത കാരണമാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടേഴ്സും കുറയുന്നത്. സോ അതൊക്കെ മൊത്തത്തിൽ മാറ്റി പിടിക്കാനാണ് ഇപ്പോൾ ഞാൻ തുടങ്ങിയിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇ ഡി വേൾഡിന് മെയിനായിട്ട് ഒരു പാറ്റേൺ വേണം. അതിൻ്റെ കൂടെ അതിൻ്റെതായ ഒരു സിഗ്നേച്ചർ കൊണ്ടുവരണം. എന്തിനു വേറെ പറയുന്നു, അതിൻ്റെ ലോഗോയിലാണെങ്കിൽ പോലും മറ്റേ ഒരു ലോഗോയ്ക്ക് ഇല്ലാത്തൊരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് തോന്നി. അങ്ങനെ ഞാനൊരു ഡിസൈനറായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അത് നമ്മുടെ ആനിരുദ്ധേട്ടൻ്റെ റെഫറൻസ് ആണ്. പുള്ളി റെഫർ ചെയ്ത് തന്നു നമ്മുടെ സായി കൃഷ്ണ വിനോദ്. പുള്ളിയുടെ സാ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മളൊരു കൊളാബറേഷനിലൂടെ നമ്മുടെ 4 ചാനൽസിന് വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തു. ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തതിന് അതിന് പല പല കളർ കോമ്പിനേഷൻസ് ഒപ്പിച്ചു കൊടുത്തു. സോ ഇ ഡി എൻ്റർടൈൻമെൻറ്റും ഇ ഡി ഇൻസ്പിറേഷനും സബ് ചാനൽസ് ആയതുകൊണ്ടും പിന്നെ ഇ ഡി ഗെയിമിങ്ങും ഇ ഡി വേൾഡും മെയിൻ ചാനലായ കാരണം നമ്മുടെ ലോഗോസിന് ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിരിക്കുകയാണ്. ഇ ഡി ഗെയിമിങ്ങിനും ഇ ഡി വേൾഡിനും ഇ ഡി ഇൻസ്പിറേഷനും ഇ ഡി എൻ്റർടൈൻമെൻറ്റും സബ് ചാനൽസ് ആയതിന് കാരണം അവർക്ക് വൈറ്റ് ലോഗോസാണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു ഡിഫറൻസ് കാര്യങ്ങൾ കുറേ ഇന്നമിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ലോഗോയും കാര്യങ്ങളൊക്കെയാണ് ഇത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അതായത് ഈ ടെംപ്ലേറ്റിനകത്ത് നമ്മൾ കുറേ ഇന്നമിനിങ്സും കുറേ ഈസ്റ്റർ എഗ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ന്യൂ ഫേസ് ഓഫ് ഇന്ത്യ വേൾഡിൻ്റെ കംപ്ലീഷനിലേക്ക് വരുന്നത്. നമ്മൾ എഡിറ്റിങ്ങിലാണെങ്കിൽ കൂടിയും ഒരുപാട് ഒരുപാട് പാക്കും പിന്നെ അതുപോലെ തന്നെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ബൈ ചെയ്തു. അതെല്ലാം നമ്മൾ കമ്മിങ് വീഡിയോസിൽ ഡീസൻ്റ് ആയിട്ട് ചുമ്മാ വാരി തേക്കുമല്ല, ഡീസൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യും, ഓരോ വിഷ്വൽസും ഇമ്പ്രൂവൈസ് ചെയ്യും. പിന്നെ അതുകൂടാതെ ബി റോൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ DIY വീഡിയോസിലാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനിയും ഞാൻ ഏറ്റവും വലിയ കാര്യങ്ങളിലേക്ക് പോവുകയാണ്, അതായത് ഫ്ലാഷ് ബാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈഡിവേൾ എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയപ്പോൾ നമ്മളൊരു വെബ് സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ബീ ദ ചേഞ്ച് എന്ന് പറഞ്ഞൊരു DIY വെബ് സീരീസ്. അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റാണ്, പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ
അന്നൊരു കാര്യം പറഞ്ഞായിരുന്നു, എനിക്ക് 200 സബ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെബ് സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ളത്. പക്ഷേ അന്ന് പോലും എനിക്ക് 200 സബ് കിട്ടിയിട്ടില്ല. 200 സബ് കിട്ടിയത് ഓഗസ്റ്റ് സമയത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 300 സബ് കയറി. 300 പോരാ, ഒരു 1K സബ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് നല്ലൊരു വ്യൂവർഷിപ്പ്. അപ്പോൾ അങ്ങനെ ഒരു വ്യൂവർഷിപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു വെബ് സീരീസ് തുടങ്ങിയാൽ തന്നെ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. കാരണം ഇത് നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സീരീസ് അല്ല, DIY വെബ് സീരീസാണ്. ഇത് പ്ലാൻ ചെയ്ത് ഞാൻ ഇതുവരെ ഒരു DIY വെബ് സീരീസ് കണ്ടിട്ടില്ല. സോ ഇതൊരു വേറെ രീതിയിൽ കൊണ്ടുവരാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത്രയും ഡെഡിക്കേഷൻ കൊണ്ടുവരുമ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട എത്ര മാത്രം നിങ്ങൾ മാക്സിമം ഈ ചാനൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. വരാൻ പോകുന്ന പ്രോജക്ട്സിനെ പറ്റി നിങ്ങൾ എക്സ്പെക്ടേഷൻ ഉണ്ടാകുക. ഇനിയും വരുന്ന ഓരോ വീഡിയോസിനും സ്പെഷ്യൽ കെയർ കൊടുത്തിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് പോലും. വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൽ പോലും ഞാൻ മാക്സിമം 100% എഫേർട്ട് ഇട്ടായിരിക്കും വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. സോ വരാൻ പോകുന്ന ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം അത് ബെസ്റ്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള നമ്മുടെ ചാനലിൽ നിന്നുള്ള വീഡിയോസിൽ നിന്ന് ബെറ്റർ ആയിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഫ്രണ്ടിലേക്ക് പോകുന്നത്. എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം, എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം എന്നുള്ള അതിൽ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് റെഫർ അതായത് നിങ്ങൾക്കറിയാമല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ. സോ അതായത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ നമ്മുടെ ഗൂഗിൾ റിവാർഡ്സ് പോലും അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിനനുസരിച്ച് ചെയ്ത വീഡിയോ ആണ്. അതിനുവേണ്ടി ഞാൻ 2 മാസം എടുത്തിട്ടാണ് ആ വീഡിയോ ഫുള്ളും എഡിറ്റ് ചെയ്തത്. സോ അത്രയ്ക്കും ഡെഡിക്കേഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഓരോ വീഡിയോസും. സോ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ കോഓപ്പറേഷനും കാര്യങ്ങളൊക്കെ തിരിച്ചു വേണം. സോ ദാറ്റ്സ് ഇറ്റ്, നമുക്ക് ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് മൂവ് ചെയ്യാം. സോ നമ്മുടെ ബിഹൈൻഡ് ദി സീൻസിലെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനാണ് ഹോസ്റ്റ് എഡ്വിൻ കെ ജയേഷ്. കൂടാതെ നമ്മുടെ കൂടെ ഉള്ളത് ദേവദത്തനാണ്. അവനാണ് നമുക്ക് ചാനൽ തുടങ്ങാനുള്ള പ്രയോജനം കാര്യങ്ങളൊക്കെ, കാരണം അവനില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ക്വാളിറ്റി ബേസിലേക്ക് വരുവാണെങ്കിൽ MK PhD, മലയാളം ടെക്ക്, അങ്ങനത്തെ കുറേ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ട്രൈപോഡിൽ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ സിംഗിൾ ആംഗുലർ ആയിരിക്കും, പക്ഷേ ചെറിയ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സോ ഹാൻഡ് ഹെൽഡ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അനിയനെ വിളിച്ചു. സി എൻ സക്രിയാണ് നമ്മുടെ ബാക്ക് ക്യാമറയുടെ പുറകിലുള്ളത്. ഞാൻ കാണിച്ചു തരാം എൻ്റെ ഫോട്ടോ, കിടക്കാച്ചി ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം എൻ്റെ ഫോട്ടോ. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി, അതുകൂടാതെ കട്ട ചങ്ക്സ് ആയിട്ട് നിങ്ങളും. ഞാൻ ഈ കട്ട ചങ്ക്സ് എന്ന് ചുമ്മാ പറയുന്നതല്ല, നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് 3 മാസമായി. ഈ 3 മാസമായിട്ടും നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്ന ആൾക്കാരുണ്ട്, നിങ്ങളെല്ലാവരും. പക്ഷേ നിങ്ങൾ കാരണമാണ് ആ റീച്ച് കിട്ടുന്നത്. കാരണം ആ വീഡിയോ പബ്ലിഷ് ചെയ്ത സമയത്ത് നിങ്ങൾ കയറി കണ്ടു, അതാണ് യൂട്യൂബിന് മനസ്സിലായി ഈ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. സോ അവർ റെക്കമെൻഡ് ചെയ്യുന്നു. സോ നിങ്ങൾ തന്ന ആ പുഷിനും നിങ്ങൾ തന്ന ആ സപ്പോർട്ടിനും എന്നും താങ്ക്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഇയറും നമുക്ക് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവട്ടെ. അതിനുവേണ്ടിയിട്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകത്തുള്ളൂ. ഓരോ വീഡിയോ ഇറങ്ങുമ്പോഴും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. സോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ദിസ് എഡ്വിൻ വിത്ത് ദേവദത്തൻ മിലൻ സൈനിങ് ഔട്ട്.